ഹലോ ഫ്രണ്ട്സ്, ബൾബ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് ഡ്രൈവിംഗ് പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതായത് ഡ്രൈവിംഗ് പഠിച്ചു വരുമ്പം എല്ലാവർക്കും ആദ്യം ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് വാഹനം ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നത്. അതായത് ഏതെങ്കിലും സമയത്ത് സിഗ്നലുകളിൽ നിർത്തുമ്പോഴോ നിർത്തിയിട്ട് വീണ്ടും എടുക്കുന്ന സമയത്ത് വാഹനം ഓഫായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്തോ ഹൈവേയിലൊക്കെ നമുക്ക് ചെറിയൊരു പോക്കറ്റ് റോഡിൽ നിന്ന് വന്ന് ഹൈവേ മുറിച്ച് കിടക്കാനായിട്ട് നമ്മൾ കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. രണ്ട് സൈഡും ക്ലിയർ ആണെങ്കിൽ നമ്മൾ വേഗം പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് വാഹനം ഓഫായി പോകുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുതന്നെ നമുക്ക് എങ്ങനെയൊക്കെ തരണം ചെയ്യാം, എങ്ങനെയൊക്കെ മറികടക്കാം, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അതിന് മുമ്പായിട്ട് ബൾബ് മീഡിയ എന്നുള്ള ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ ബെൽ ബട്ടൺ കൊണ്ട് അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ക്ലച്ചിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ശരിയാവാതെ വരുന്ന സമയത്താണ് വണ്ടി ഇടയ്ക്കിടയ്ക്കായിട്ട് ഓഫായി പോകുന്നത്. അതായത് വാഹനം എവിടെയെങ്കിലും പൂർണ്ണമായിട്ടും നിർത്തിയതിനു ശേഷം മുന്നോട്ടെടുക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് മുന്നോട്ടെടുക്കുന്ന സമയത്തായിരിക്കും കൂടുതലായിട്ട് വാഹനം ഓഫായി പോകാറുള്ളത്. അതിന് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഹാഫ് ക്ലച്ച്, അതായത് ക്ലച്ചിന്റെ അഡ്ജസ്റ്റ്മെന്റ് ശരിയാവാതെ വരുമ്പോഴാണ്. പിന്നീട് പ്രോപ്പർ ആയിട്ടുള്ള ഗിയർ അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിന് പകരം തേർഡ് ഗിയർ ഇടുവാണെങ്കിൽ അങ്ങനെ ഓഫായി പോകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനായിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് എടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകുന്നതിൻ്റെ റീസൺസ്. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലും നമുക്ക് അറിയാം ഈ ക്ലച്ച് അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് എല്ലാത്തിൻ്റെയും ഇതെന്ന് അറിയാം. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടു, നമ്മൾ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തു, വാഹനം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഗിയർ ഇട്ട് മുന്നോട്ട് പോകാനായിട്ട് ക്ലച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുവാണ്. ഹാഫ് ക്ലച്ചിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈസി ആയിട്ട് ഹാഫ് ക്ലച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക, ഒരു കയറ്റം കയറുമ്പോൾ വണ്ടി ഓഫാവാതെ എങ്ങനെയൊക്കെ നോക്കാം, കയറ്റത്തിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് എടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് അതായത് സിഗ്നലിൽ നിന്ന് വാഹനം എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലച്ചിന്റെ അഡ്ജസ്റ്റ്മെന്റാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അതായത് ക്ലച്ച് നമ്മൾ എപ്പോഴും ഗിയർ ഇടുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അമർത്തുന്നുണ്ട്. അതിനുശേഷം റിലീസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാവരും വാഹനം നിർത്തിയിട്ടിരിക്കുമ്പോൾ ബ്രേക്കിലും ഒരുപക്ഷെ കാല് വെച്ചിട്ടുണ്ടാവാം. എല്ലാവർക്കും പറ്റുന്ന ഒന്നാമത്തെ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാലെടുക്കാതെ തന്നെ ക്ലച്ചിന്റെ ഹാഫ് ക്ലച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് ബ്രേക്കിൽ നിന്ന് വേഗം തന്നെ കാലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ വാഹനം വേഗം ഓഫായി പോകുന്നുണ്ട്. നമ്മൾ ബ്രേക്കിൽ തന്നെ വെക്കുമ്പോൾ ചിലപ്പം എല്ലാ സമയത്തും നമുക്ക് കറക്റ്റ് ഹാഫ് ക്ലച്ച് ആയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ അകത്ത് ഒരു ഡൗട്ട് വരുന്നുണ്ട്. ഹാഫ് ക്ലച്ചിലേക്ക് വരുന്ന സമയത്ത് തന്നെ ബ്രേക്കും പതുക്കെ നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ വണ്ടി ഒരു സ്റ്റാൻഡ് ബൈ, അതായത് ഒരു കയറ്റത്തിലോ ഇറക്കത്തിലോ ഒന്നും അല്ല എങ്കിൽ, ഒരു പ്ലെയിൻ ആയിട്ടുള്ള റോഡിലാണ് വാഹനം നിൽക്കുന്നതെങ്കിൽ നമുക്ക് വാഹനം മുന്നോട്ടോ പിന്നോട്ടോ ഉരുണ്ടു പോകാനുള്ള സാധ്യത അവിടെ കുറവായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതും ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്ലച്ചിന്റെ ഹാഫ് ക്ലച്ച് അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ സിഗ്നൽ ആവുന്ന സമയത്ത് വാഹനം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമ്മളപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ആക്കി വെച്ചിരിക്കുക. സിഗ്നൽ ഇപ്പോൾ ഓണായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആക്സിലേറ്റർ പതുക്കെ കൊടുത്താൽ മതിയാവും. ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് സ്പീഡ് പെട്ടെന്ന് കൂട്ടണമെങ്കിൽ ക്ലച്ച് പതിയെ പതിയെ റിലീസ് ചെയ്ത് കൊടുക്കുക. വളരെ സ്റ്റെപ്പായിട്ട് മാത്രം, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ മാത്രം ക്ലച്ച് റിലീസ് ചെയ്യുക. അതിനനുസരിച്ചാണ് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന പോലെ തന്നെ ആക്സിലേറ്റർ പ്രസ് ചെയ്യും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ അതുപോലെ തന്നെയാണ് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തും, റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തും നമ്മൾ പെട്ടെന്ന് നമ്മൾ ഹാഫ് ക്ലച്ചിലേക്ക് വന്നിട്ട് ആക്സിലേറ്റർ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വാഹനം പെട്ടെന്ന് ഓഫായി പോകുന്നതായിട്ട് കാണാം. ഇത് മെയിനായിട്ടും പുതിയ ഡ്രൈവിംഗ് പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒരിക്കലും ഒരു എക്സ്പേർട്ട് ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല ഞാനിപ്പം പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത്, പറഞ്ഞ പോലെ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വാഹനം വരുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു, ചെക്ക് ചെയ്തു, ക്ലിയർ ചെയ്ത് അതിനുശേഷം ഹാഫ് ക്ലച്ച് ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലർക്കും ഓഫായി പോകുന്നത്. അതിന് നമുക്ക് ചെയ്യാവുന്നൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ ഹാഫ് ക്ലച്ചിൽ കറക്റ്റ് വണ്ടി നിർത്താനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ആദ്യം ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ക്ലച്ചിൽ മാത്രം വാഹനം നിർത്താനായിട്ടുള്ളൊരു ശ്രമം നടത്തുക. അത് ചെറിയൊരു സ്ലോപ്പ് ആണെങ്കിൽ പോലും, സ്ലോപ്പ് ഓവർ ആണെങ്കിൽ, വലിയ സ്ലോപ്പിലാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് ബ്രേക്കിന്റെ സഹായം കൂടെ തേടുന്നത് നന്നായിരിക്കും. നമ്മൾ ബ്രേക്കിൽ മാത്രം കാല് വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ആക്സിലേറ്ററിലേക്ക് കാല് മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹാൻഡ് ബ്രേക്കും കൂടെ ഉപയോഗിച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഹാഫ് ക്ലച്ചിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് റോഡ് ക്ലിയർ ആയെന്ന് ഉറപ്പായതിനു ശേഷം ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്താൽ മാത്രം മതിയാവും. ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് ആക്സിലേറ്റർ അതിനനുസരിച്ച് കൊടുത്താൽ മാത്രം മതിയാവും നമുക്ക്. അപ്പോൾ വണ്ടി ഒരിക്കലും ഓഫ് ആവില്ല.
അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതും ഞാൻ പറഞ്ഞില്ലേ, ആ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ വാഹനം നിർത്തി വെച്ചിരിക്കുമ്പോൾ ഗിയർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഗിയർ ആണോ, സെക്കൻഡ് ഗിയർ ആണോ, തേർഡ് ഗിയർ ആണോ വാഹനം കിടക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം നമ്മൾ പെട്ടെന്ന് നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ഗിയർ ചിലപ്പോൾ തേർഡിലോ ഫോർത്തിലോ ആയിരിക്കും, നമ്മൾ അറിയാതെ ക്ലച്ച് പൂണോട്ടോ അമർത്തി ബ്രേക്കും ചവിട്ടിയായിരിക്കും വാഹനം നിർത്തിയിട്ടിരിക്കുന്നത്. പിന്നീട് ആ ഒരു ഗിയറിൽ വെച്ച് തന്നെ നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വേഗം ഓഫായി പോകാനുള്ള സാധ്യത വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വാഹനം പൂർണ്ണമായിട്ട് സ്റ്റോപ്പായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇട്ട് തന്നെ നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കാൻ ശ്രമിക്കുക. അതും വാഹനം വേഗം ഓഫായി പോകാനുള്ളൊരു സാധ്യത നമുക്ക് അതിൽ നിന്നും കൂടെ കുറയ്ക്കാവുന്നതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വാഹനം കൈകാര്യം ചെയ്യുമ്പോഴായിരിക്കും ഓഫായി പോകുന്ന പ്രശ്നം ഉണ്ടാവുന്നില്ല. ശരിക്കും തുടക്കക്കാരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ആദ്യം ഇത് ചെറിയൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ആയിരിക്കും. കാരണം അവർ ഈ ഒരു ക്ലച്ചിന്റെ അഡ്ജസ്റ്റ്മെന്റ്, അതായത് നമ്മുടെ കാലിന്റെ അടിയിൽ ആ ഒരു ക്ലച്ച് പെഡലിന്റെ ആ ഒരു റിലീസ് ചെയ്യുമ്പോൾ ഹാഫ് ക്ലച്ച് പൊസിഷൻ നമുക്ക് പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു കാലതാമസം എല്ലാവർക്കും എന്തായാലും എടുക്കും. പക്ഷെ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് നമുക്കത് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ വളരെ സ്ലോ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, അതായത് നമുക്ക് എവിടെയെങ്കിലും സൈഡിൽ വഴിയുടെ സൈഡിൽ നമുക്ക് പാർക്ക് ചെയ്യുക, ഒരു ഫോൺ കോൾ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ സൈഡിലേക്ക് പാർക്ക് ചെയ്തു, അതിനുശേഷം നമ്മൾ എടുക്കുന്നതും ഒരു ട്രാഫിക്കിൽ എടുക്കുന്നതും തമ്മിൽ നമുക്ക് വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഒരു സിഗ്നലിൽ നമ്മൾ പൂർണ്ണമായിട്ട് വാഹനം നിർത്തിയതിന് എടുക്കുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇൻ കേസ് നമ്മൾ സാധാരണ രീതിയിൽ എവിടെയെങ്കിലും റോഡ് സൈഡിൽ ഒതുക്കി നിർത്തിയതിന് ശേഷം സൈഡിലേക്ക് പാർക്ക് ചെയ്തു, അതിനുശേഷം വാഹനം എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു, ജസ്റ്റ് ഇതുപോലെ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്യുന്നതിന് നമ്മൾ ബ്രേക്കും ക്ലച്ചൊക്കെ പൂർണ്ണമായിട്ട് അമർത്തി, അതിനുശേഷം വാഹനം ന്യൂട്രലാക്കി നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞു. അതിനുശേഷം എപ്പോഴും നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കാൻ നേരത്ത് ഫസ്റ്റ് ഗിയർ ഇട്ടു, ക്ലച്ച് അമർത്തി, ഫസ്റ്റ് ഗിയർ ഇട്ടു, ക്ലച്ച് പതുകെ വിടുന്നുണ്ട്. വിടുന്നതിന് ആ ഒരു സ്ലോ സ്പീഡിൽ ഒരു ഹാഫ് ക്ലച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഹനം മുന്നോട്ട് പോകുന്നതായിട്ടൊരു ഇത് വരുന്നുണ്ട്. അത് പതുക്കെ പതുക്കെ നമുക്ക് ക്ലച്ച് വിട്ടുകൊണ്ടിരിക്കാം. അതിനനുസരിച്ചിട്ട് പതുക്കെ ആക്സിലേറ്ററും കൊടുത്തിട്ട് നമുക്ക് വാഹനം അത് നമുക്ക് നമ്മുടെ ഒരു കൺട്രോളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ വാഹനം ഓഫാവാതെ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ട്രാഫിക്കിലാണ് നിർത്തുന്നതെങ്കിൽ ചിലപ്പം ഈ ഒരു സാവധാനത്തിൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയമാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ചിലപ്പം ക്രോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടാവും. അങ്ങനെയാണ് സാഹചര്യം ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാഫ് ക്ലച്ചിലേക്ക് കൊണ്ടുവരിക വാഹനം. ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് വാഹനം ഇതുപോലെ ഹാഫ് ക്ലച്ചിൽ നിർത്തുക. ഹാഫ് ക്ലച്ചിൽ വാഹനം നിർത്തി കഴിഞ്ഞാൽ വാഹനത്തിന് മുന്നോട്ടോ പിന്നോട്ടോ വേറെ സ്ലോപ്പുകളൊന്നും ഇല്ല എങ്കിൽ, ഇപ്പം പിന്നിലേക്കൊരു സ്ലോപ്പാണെങ്കിൽ നമുക്ക് ഹാഫ് ക്ലച്ചിൽ നിന്ന് കഴിഞ്ഞാൽ വാഹനം പിന്നിലേക്ക് പോകുന്നില്ല. അല്ലാത്ത പക്ഷം നമ്മൾ ഹാഫ് ക്ലച്ചിൽ വാഹനം നിർത്തുക, ആക്സിലേറ്റർ മുകളിൽ കാല് വെക്കുക. പക്ഷെ ആക്സിലേറ്റർ ഒട്ടും കൊടുക്കണ്ട. എപ്പോഴാണോ നമുക്ക് റോഡ് ക്ലിയർ ആയിട്ട് തോന്നുന്നത് വെച്ചാൽ അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ പതുക്കെ നമുക്ക് അമർത്താൻ പറ്റും. അപ്പോഴേക്കും വാഹനം മുന്നോട്ട് മൂവ് ചെയ്യുന്നതായിട്ടും ക്ലച്ച് വളരെ ചെറിയ രീതിയിൽ മാത്രം ക്ലച്ച് ചെറുതായിട്ടൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വാഹനം നമുക്ക് വേഗം തന്നെ ഓഫാവാതെ നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം നമ്മൾ ഒരു ഗ്രൗണ്ടിലോ ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ, കുറച്ച് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. ബിഗിനേഴ്സിനെ സംബന്ധിച്ചിട്ട് പ്രാക്ടീസാണ് ഏറ്റവും നല്ലത്. അതായത് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം റോഡിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കണ്ട. തുടർന്ന് നമുക്ക് പുതിയ ടിപ്സും പുതിയ വീഡിയോ ആയിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.